अस्सलामु अलैकुम व रहमतुल्लाहि तआला व बरकातु। इन्न ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ വല്ല വസ്തുക്കളും നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു കിട്ടാനുള്ള ഒരു മാർഗ്ഗമാണ് ഞാൻ പറയാൻ പോകുന്നത്। നാം വല്ല സാധനങ്ങളും എടുത്തു വെച്ചു എത്ര തിരഞ്ഞോക്കിയിട്ടും കാണുന്നില്ല। അപ്പോൾ സാധാരണ നമ്മുടെ വീട്ടിൽ കുട്ടികൾ വിരുന്നു വന്നാൽ പെൺകുട്ടികളെ കെട്ടിച്ച് അവർ വിരുന്നു വന്നാൽ അവരുടെ സ്വർണം അല്ലെങ്കിൽ മറ്റു വല്ലതും നമ്മൾ എടുത്തു വെച്ചു എടുത്തു വെച്ചതിന് ശേഷം എത്ര തിരഞ്ഞോക്കിയിട്ടും കാണുന്നില്ല। അങ്ങനത്തെ അവസ്ഥകൾ വരുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ട് നമ്മുടെ കണ്ണിൽ പെടാതെ അവിടെയും ഇവിടെയൊക്കെ ആയി കിടക്കുന്ന സന്ദർഭങ്ങളിൽ അത്തരം വിഷയങ്ങളിൽ അഥവാ നമ്മുടെ ഒരു സാധനം നഷ്ടപ്പെട്ടു അത് തിരികെ കിട്ടാൻ വേണ്ടി ഇതിലൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഞാൻ ഈ പറയാൻ പോകുന്നത് തന്നെ നിങ്ങൾ ആത്മാർത്ഥതയോടെ നിങ്ങൾ ചൊല്ലാൻ തുടങ്ങിയാൽ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ തീർച്ചയായും നഷ്ടപ്പെട്ട വസ്തു അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കണ്ണിൽ അത് പെടാതിരിക്കൂല। അപ്പോൾ നിങ്ങളുടെ കണ്ണിൽ പെടാൻ വേണ്ടി നഷ്ടപ്പെട്ട സാധനം നിങ്ങൾക്ക് തിരികെ കിട്ടാനും നിങ്ങളുടെ കണ്ണിൽ പെടാനും വേണ്ടി ആണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത്। നമ്മുടെ ഒരു വസ്തു നഷ്ടപ്പെട്ടാൽ നാം ചെയ്യേണ്ടത് ആദ്യം രണ്ട് റക്അത്ത് ഖളാഉൽ ഹാജത്തിൻ്റെ നിസ്കാരം രണ്ട് റക്അത്ത് നിസ്കരിക്കുക। ഖളാഉൽ ഹാജത്തിൻ്റെ നിസ്കാരം അഥവാ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഇന്ന ആവശ്യത്തിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതി അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതി നാം രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുകയും അങ്ങനെ ആ നിസ്കരിക്കുന്ന പായിയിൽ ഇരുന്ന് തന്നെ നിസ്കരിക്കുന്ന ആ വിരിപ്പിൽ ഇരുന്ന് തന്നെ നാം സൂറത്തു റൂം എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട്। മുസഹഫ് മറിച്ച് നോക്കിയാൽ നമുക്ക് കാണാം ആ സൂറത്തിൻ്റെ പേര് തന്നെ സൂറത്തു റൂം। ആ സൂറത്തു റൂം 15-ാമത്തെ ആയത്ത് മുതൽ 15-ാമത്തെ ആയത്ത് മുതൽ 30-ാമത്തെ ആയത്ത് വരെ ഈ രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ ആ പായിൽ ഇരുന്ന് തന്നെ നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ അതിന് ശേഷം നിങ്ങൾ വെച്ച ഭാഗങ്ങളിലും ആ സംശയമുള്ള ഭാഗങ്ങളിലും തിരഞ്ഞു നോക്കിയാൽ നമ്മുടെ കണ്ണിൽ ഇൻഷാ അല്ലാ ഈ സൂറത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് അത് കാണാൻ കഴിയും। ഇനി ആ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണ് അതിൽ എത്തിപ്പെടാതിരിക്കൂല। ഇത് ഞാൻ പറയാൻ കാരണം ഇത് പല ആളുകൾക്കും എൻ്റെ ഇടക്ക് ഞാൻ വിദേശത്ത് ഉള്ള സമയത്ത് അബുദാബിയിൽ ഉള്ള സമയത്ത് ഒരു ഉസ്താദ് തന്നെ ഞാൻ ചില വിഷയങ്ങളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടക്ക് ആ വന്യരായ അഹ്സനി ഉസ്താദ് അള്ളാഹു അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ ആ ഉസ്താദ് എന്നോട് പറഞ്ഞു ഉസ്താദെ എൻ്റെ മകളുടെ സ്വർണം കാണാനില്ല എന്ന് എന്നോട് പറഞ്ഞു। അത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇന്ന മാതിരി നിങ്ങൾ ഈ സൂറത്തു റൂമിൽ 15-ാമത്തെ ആയത്ത് മുതൽ നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾ ഒന്നിരിക്കൽ ഓതാൻ പറയുക। അദ്ദേഹം ഗൾഫിലാണ് ഉള്ളത്, അപ്പോൾ ഭാര്യയ്ക്ക് വിളിച്ചു പറയുക നിങ്ങൾ സൂറത്തു റൂമ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് ഞാൻ പറഞ്ഞതുപോലെ അഥവാ രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് ആ നിസ്കാരപ്പായിൽ നിന്ന് തന്നെ ഓതി നിങ്ങൾ അതിന് ശേഷം ഒന്ന് തിരഞ്ഞു നോക്കിയാൽ ഇൻഷാ അല്ലാ നിങ്ങൾക്കത് കിട്ടിയിരിക്കും എന്ന് പറഞ്ഞു। അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കിട്ടിയിരിക്കും। പിന്നെ കള്ളം കട്ടുകൊണ്ടുപോയ കൊണ്ടിരിക്കാനുള്ള വഴി അത് വേറെ, അതിലേക്കൊന്നും ഇപ്പം നമ്മൾ കടക്കുന്നില്ല, അത് ഇൻഷാ അല്ലാ പിന്നീട് നമുക്ക് വീഡിയോ ചെയ്യാം। അപ്പോൾ പറഞ്ഞു വരുന്നത് ഉസ്താദ് പറഞ്ഞത് ഞാൻ പറഞ്ഞു കൊടുത്തതുപോലെ ഉസ്താദ് നാട്ടിലേക്ക് വിളിച്ച് പറഞ്ഞ്
ഞാൻ പറഞ്ഞതുപോലെ ചെയ്തു നോക്കിയപ്പോൾ ആ നഷ്ടപ്പെട്ട സാധനം തിരിച്ച് കിട്ടി. അവരെ കണ്ണിൽ പെട്ടു. ആ സന്തോഷ വാർത്ത എന്നെ അറിയിക്കുകയുമുണ്ടായി. എന്നാൽ ഇതുപോലെ പല ആളുകൾക്കും ഞാൻ ഇത് പറഞ്ഞു കൊടുത്തിട്ട് പല ആളുകളുടെയും ഇതുപോലെ നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരിച്ചു കിട്ടിയതായി ഒരുപാട് പറഞ്ഞതായി, ഞാൻ പറഞ്ഞു കൊടുത്ത് അവർക്ക് ഫലം കിട്ടിയതായി, അവർക്ക് അവരുടെ കാര്യം സാധിച്ചതായി എന്നെ അറിയിച്ച ധാരാളം ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് സൂറത്തുർ റൂമിലെ 15-ാമത്തെ ആയത്ത് മുതൽ 30-ാമത്തെ ആയത്ത് വരെ നിങ്ങൾ ഓതുക. ഒന്നിരിക്കൽ 15 പ്രാവശ്യം ഓതാൻ പറ്റുമെങ്കിൽ നന്നായി. ഇനി ഒരു പ്രാവശ്യം ഓതിയാലും ഇൻഷാ അല്ലാ ഈ കാര്യം നടക്കും. അപ്പോൾ ആത്മാർത്ഥമായി ഒരു 15-ാമത്തെ സൂറത്തുർ റൂമിലെ 15-ാമത്തെ ആയത്ത് മുതൽ 30-ാമത്തെ ആയത്ത് വരെ നിങ്ങൾ ഓതാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു സാധനം ഒരു സ്ഥലത്ത് എടുത്തു വെച്ചു, അത് എവിടെയെന്ന് ഓർമ്മയില്ല, എന്നാൽ ഇത് ഓതിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ തീർച്ചയായും അത് നിങ്ങളുടെ കണ്ണിൽ പെടാതിരിക്കൂല. അപ്പോൾ അതുകൊണ്ട് ആത്മാർത്ഥതയോടെ നിങ്ങൾ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ ഇൻഷാ അല്ലാ അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കും. ഇൻഷാ അല്ലാ ഇതുപോലെ മറ്റുള്ള വീഡിയോയുമായി ഇൻഷാ അല്ലാ നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. അതുകൊണ്ട് ഇതുവരെ എൻ്റെ വീഡിയോ കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ കമൻ്റ് ചെയ്യാത്തവർ കമൻ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുകയും അതുപോലെ നിങ്ങൾക്ക് ഇത് ഫലം ലഭിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ നാടുകളിൽ ഉള്ള കൊറോണ പോലത്തെ രോഗങ്ങളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെയും നമ്മുടെ മക്കളെയും നാനാജാതി മനുഷ്യരെയും അല്ലാഹു തആല കാക്കുമാറാവട്ടെ. ഈ കൊറോണ പോലത്തെ രോഗങ്ങളെ തൊട്ട് മറ്റുള്ള ഗൾഫ് നാടുകളിൽ നിന്നും അതുപോലെ ലോകത്ത് നിന്ന് മുഴുക്കെ അല്ലാഹു ആ മുസീബത്ത് അല്ലാഹു എടുത്തു മാറ്റുമാറാവട്ടെ. ഈ കൊറോണ ബാധിച്ച് മരണപ്പെട്ട ധാരാളം ആളുകളുണ്ട്. അല്ലാഹു അവർക്കെല്ലാം ശുഹദാക്കളുടെ പ്രതിഫലം കൊടുക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.